أصدقائي السلام عليكم، أهلا وسهلا إلى صف اللغة العربية. إلا بركم سواغتم. كيف أنتم؟ في الصحة والعافية؟ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? തമാം അൽഹംദുലില്ലാ. അന മിസ്ല ദാലിക്, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. മാദാ ദറസ്നാ ഫിൽ ഫസ്ലിൽ മാളി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? തഅറഫ്നാ ബഅദൽ ഹയവാനാത് വസ്വാതിഹ, ചില മൃഗങ്ങളെയും അവയുടെ ശബ്ദത്തിനെയും കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലേ? ആ യുഷക്ഷിഖുൽ ഉസ്ഫൂർ, കുരുവി കരയുന്നു. യസ്അറുൽ അസദ്, സിംഹം ഗർജിക്കുന്നു. യംബഹുൽ കൽബ്, നായ കുരക്കുന്നു. യമൂഹുൽ ഖിത്ത്, പൂച്ച കരയുന്നു. യൻഇഖുൽ ഉറാബ്, ലേ കാക്കയുടെ ശബ്ദത്തിൽ നമ്മൾ പഠിച്ചു. യഹൂറു സൗർ, പഠിച്ചില്ലേ? നഅം. യസീഹു ദീക്, ഇതുപോലെ കുറച്ച് കുട്ടികൾ ഈ വർക്കുകളൊക്കെ ചെയ്ത് കുറേ കുട്ടികൾ എഴുതി തന്നിട്ടുണ്ട്. അതിൽ ചിലത് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. എല്ലാം ഭംഗിയായിട്ടില്ലേ? മബ്റൂക്ക് ഇൻഷാ അല്ലാ. എല്ലാ കുട്ടികളും നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അസ്തിഖായി, സുമ്മാ നഹനു മാദാ ദറസ്ന മിൻ ഖബിൽ, പിന്നെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നഅം അൽ ജംഉ, ഓരോ പദത്തിൻ്റെയും ജംഉകൾ പഠിച്ചു. ഖൽബുൻ, മാദാ ജംഉഹു, അതിൻ്റെ ജംഉ എന്താണ്? നഅം ഖുലൂബ്, ഖൽബുൻ ജംഉ ഖുലൂബ്. ഉഷുൻ, മാ ജംഉഹു, ഇത് ഈ പദത്തിൻ്റെ ജംഉ എന്താണ്? അഷാഷ്, നഅം. ഇതുപോലെ നമ്മൾ കുറേ പദങ്ങളുടെ ജംഉകൾ പഠിച്ചു. അൽ ഫഹിംതും, ഫഹിംനാ, നമുക്കെല്ലാവർക്കും മനസ്സിലായി. അൽ യൗം നഹ്നു നഫ്അമു അൽ മുദക്കർ വൽ മുഅന്നസ്, ഇന്ന് നമ്മൾ മുദക്കറും മുഅന്നസുമാണ് പഠിക്കുന്നത്. ഹൽ തഅരിഫു അൽ മുദക്കർ വൽ മുഅന്നസ്, മുദക്കർ മുഅന്നസ് എന്നാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? ഹാദാ മുദക്കർ, വഹാദിഹി മുഅന്നസ്. ഹൽ ഫഹിംതും, നിങ്ങൾക്ക് മനസ്സിലായോ? മുഹമ്മദ് മുദക്കർ, ഫാത്തിമ മുഅന്നസ്. നഅം. അപ്പോൾ ആണുങ്ങൾക്ക് മുദക്കർ എന്നും പെണ്ണുങ്ങൾക്ക് മുഅന്നസ് എന്നും പറയും. മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ പദങ്ങൾക്കും ഇങ്ങനെ മുഅന്നസും മുദക്കറും ഉണ്ട്. അതൊക്കെ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അറബിക്കിൽ നമ്മൾ ഈ സ്ത്രീലിംഗവും പുല്ലിംഗവും അഥവാ അൽ മുദക്കറും മുഅന്നസും വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അത് ശരിയായിട്ട് പഠിച്ചു പോകൽ നിർബന്ധമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. അന്ത മുഅന്നസാണോ മുദക്കറാണോ? മുദക്കർ, അതിൻ്റെ അർത്ഥം എന്താണ്? നീ. ഇതിൻ്റെ മുഅന്നസ് എന്താണ് അറിയോ എല്ലാവർക്കും? നഅം അന്തി, അന്തി എന്ന് പറഞ്ഞാലും നീ തന്നെയാണ് അർത്ഥം. പക്ഷെ അന്ത മുദക്കറാണ്, അന്തി മുഅന്നസാണ്. ഹാദ, ഇത് മുദക്കറാണോ മുഅന്നസാണോ? മുദക്കറാണ്. ഇതിൻ്റെ മുഅന്നസ് എന്താണ്? നഅം ഹാദിഹി, അല്ലേ? ഇത് തന്നെയാണ് അർത്ഥം. ഹാദ മുദക്കറാണ്, ഹാദി മുഅന്നസാണ്. ഹുവ, അവൻ മുദക്കറല്ലേ, ഇതിൻ്റെ മുഅന്നസ് എന്താണ്? ഹിയ, നഅം. ഹി എന്താണ്? മുഅന്നസാണ്, അല്ലെ? ഇതുപോലെ പല പദങ്ങളും അർത്ഥം ഏകദേശം ഒന്നായിരിക്കും, പക്ഷേ രണ്ട് പദങ്ങളിൽ ഒന്ന് മുദക്കറായിരിക്കും, ഒന്ന് മുഅന്നസായിരിക്കും. കിതാബുക, കിതാബുക എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ പുസ്തകം. കിതാബിൻ പുസ്തകം, ക നിന്റെ, അല്ലേ? അതിൻ്റെ അവസാനത്തിൽ ക എന്നാണ്, നിന്റെ, യുവർ ബുക്ക്. ഇനി അതേ അർത്ഥം തന്നെ, കിതാബുക്കി, നിന്റെ പുസ്തകം, പക്ഷെ അവസാനം എന്താണ്? കീ. ആദ്യത്തിൽ ക, രണ്ടാമത്തതിൽ കീ. എന്താ വ്യത്യാസം? ക എന്നുള്ളത് മുദക്കറാണ്, കീ എന്നുള്ളത് മുഅന്നസാണ്. അർത്ഥം രണ്ടിൻ്റെയും എന്താണ്? നിന്റെ പുസ്തകം. അപ്പോൾ ക എന്നുള്ളത് മുദക്കറും കീ എന്നുള്ളത്
മുഅന്നത്തുമാണ്. അൽഫഹിംതു, മനസ്സിലായില്ലേ? ഇദൻ ഹുന അൻശിത ഫി കിതാബിനൽ മുഖറർ, എങ്കിൽ ഇതാ നമ്മുടെ പുസ്തകത്തിലെ പ്രവർത്തനം. നളഉ സാലിമ ബദല സാലിം വനക്തുബുൽ ഹിവാറ മഅ തബ്ദീലാതുൽ ലാസിമ. സാലിം എന്നതിന് പകരം സാലിമ വെക്കുക. സാലിമ മുഅന്നസാണ് അല്ലേ, സാലിമോ മുദക്കർ. അപ്പൊ അവർ രണ്ടുപേരുള്ള സംഭാഷണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ വ്യത്യാസങ്ങൾ സഹിതം സംഭാഷണം മാറ്റി എഴുതണം. സാലിമും അധ്യാപകനും തമ്മിലുള്ള സംഭാഷണമാണ് ഹിവാർ ബൈനൽ മുദരിസ് വ സാലിം. എന്തൊക്കെയാ അവർ പറയുന്നത്? ഹാമിദ്സ് മൻ അൻത, ഹാമിദ് ആരാ? നഅം മുദരിസ്. മൻ അൻത, നീ ആരാണ്? സാലിം. അന സാലിം, ഞാൻ സാലിമാണ്. ഹാമിദ്, ആ അൻത വഹീദുൻ, നീ ഒറ്റക്കാണോ? സാലിം, നഅം, അതെ. ഹാമിദ്, ഐന ബൈത്തുക, നിന്റെ വീട് എവിടെയാണ്? സാലിം, ഫി തൃശൂർ. ഹാമിദ്, മാ അബൂക, നിന്റെ ഉപ്പ ആരാണ്? സാലിം, ഹുവ മുസാരിയ, അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. അസ്തിഖാഹി, കൂട്ടുകാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ ഞാൻ അടിവരട്ട പദങ്ങളൊക്കെ മുദക്കറിന് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അൻത അല്ലേ, അതേപോലെ തന്നെ ബൈത്തുക്കയിലെ ക, അബൂക്ക എന്നതിലെ ക, നിൻ്റെ. പക്ഷേ അതെന്താണ്? അതേ, അത് മുദക്കറാണ്. സുമ്മ മാതാ നഫ്അലു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നഅം നളഉ സാലിമ ബദല സാലിം. ഇവിടെ സാലിമിന് പകരം നമ്മൾ സാലിമ വെക്കുന്നു. അപ്പം അതാരാണ്? സാലിമ മുഅന്നത്താണ്. അപ്പം ചില മാറ്റങ്ങളുണ്ടാകും അല്ലേ. സംഭാഷണമൊക്കെ അതുപോലെ തന്നെ മതി, പക്ഷെ അതിൽ അൻത എന്നതിന് പകരം ആ എന്താണ് വെക്കുക? അബൂക്ക എന്നതിന് പകരം ബൈത്തുക്ക എന്നതിന് പകരമൊക്കെ എന്താണ് ചേർക്കുക? ഇതാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. അൽഫൈൻ തും, എല്ലാവർക്കും മനസ്സിലായില്ലേ? അതെ, വളരെ എളുപ്പമാണ്. സഹില ജിദ്ദ, വളരെ എളുപ്പമാണ് കേട്ടോ. അൻഷിത ഔഖറ, അടുത്ത പ്രവർത്തനം. നാം എഴുതാനാണ്, അൽ കിതാബ എഴുതാനാണ്, കോപ്പി എഴുതാനാണ്. മനസ്സിലായോ? ഫി കുല്ലി കബദീൻ റത്തുബത്തിൻ അജറുൻ, ഈ വാക്ക് നമ്മൾ കോപ്പി ആയിട്ട് എഴുതണം. ബൽ ഹുന ഷുറൂത്ത്, ഇവിടെ കുറച്ച് എന്തുണ്ട്? ഷർത്തുകളുണ്ട്. അങ്ങനെ കേട്ടോ, എഴുതാൻ പറ്റൂല. അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അഷർത്തുൽ അവ്വൽ, നാനു നസ്തഅമിലു ലിൽ കിതാബ, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത് അൽ ഖലമുർ റസ്വാസ്, പെൻസിലാണ്. ലാൽ ഖലം, പേൻ ഉപയോഗിക്കരുത്, പെൻസിൽ ഉപയോഗിച്ചിട്ട് വേണം ഇതെഴുതാൻ. അഷർത്തു സാനി, ഇനി രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടത്. ആദ്യം തന്നെ ഫി കുല്ലി കബദീൻ റത്തുബത്തിൻ എന്നതിൻ്റെ താഴെയല്ല എഴുതേണ്ടത്, നേരെ മറിച്ച് ഏറ്റവും അടിയിൽ നിന്നും മുകളിലേട്ട് മുകളിലോട്ടാണ് ഓരോ വരികളായിട്ട് എഴുതി വരേണ്ടത്. അഷർത്തു സാലിസ്, ഈ മൂന്നാമത്തെ നിബന്ധന, നമ്മൾ പെൻസിൽ അധികം എന്ത് ചെയ്ത് ഷാർപ്പ് ചെയ്യരുത്, കുറച്ച് ഷാർപ്പ് കുറച്ചിട്ട് കുറച്ച് കട്ടിയിൽ വേണം എഴുതാൻ, എങ്കിലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ. അതിലും പ്രധാനപ്പെട്ട കാര്യം അഷർത്തുൽ മുഹിമ്മ, ആ എഴുത്തിൽ കുറേ രീതികളുണ്ട്. ചില അക്ഷരങ്ങൾ ആ വരയുടെ താഴത്ത് വരണം, ചില അക്ഷരങ്ങളോ മുകളിലേക്ക് പോകണം. അതേതൊക്കെയാണ്? ഇൻഷാല്ലാ അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വാവ്, റാവ്, സായ്, ഈ മൂന്നക്ഷരങ്ങൾ എവിടെ വന്നാലും താഴോട്ടാണ് എഴുതേണ്ടത്. ഐൻ, ഐൻ, മീം, ലാം, യാ, നൂൻ, ഈ അക്ഷരങ്ങളോ ആ ഈ അക്ഷരങ്ങൾ അവസാനമായിട്ട് വരികയാണെങ്കിൽ ആ വരയുടെ താഴോട്ട് വരണം. ബാക്കിയുള്ള സമയത്തൊക്കെ ആ വരയുടെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ വരയുടെ ഒപ്പമായിരിക്കും. അവസാനത്തെ അക്ഷരമായിട്ട് ഇത് വരുമ്പോൾ അതിന് താഴോട്ട് ഇറക്കി എഴുതണം. മനസ്സിലായോ? ആ നിങ്ങൾക്ക് എഴുതുമ്പോൾ ആ എഴുത്ത് നോക്കിയാൽ ശരിക്കിന് മനസ്സിലാവും. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ആ വരയുടെ മുകളിലേക്കാണ് വരേണ്ടത്. മനസ്സിലായോ? ബാക്കിയൊന്നും ആ വരക്ക് താഴെ താകാൻ ആ പാടില്ല.
ബാക്കിയൊക്കെ മുകളിൽ. ഞാൻ നേരത്തെ പറഞ്ഞ അക്ഷരങ്ങളുണ്ടല്ലോ, ആ അക്ഷരങ്ങൾ മാത്രമാണ് ആ വരക്ക് താഴോട്ട് വരേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കൊണ്ട് വേണം എഴുതാണ് ഇൻഷാല്ലാ. ഇനി നമ്മൾ വിട്ടുപോയ ഒരു ഭാഗമുണ്ട്, ഏതാണത്? തദക്കറ സാലിമുൻ ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എപ്പോഴും സാലിം ഓർക്കാറുണ്ടായിരുന്നു. ഈ വാക്ക് ഓർമ്മയുണ്ടായത് കൊണ്ടാണ് സാലിം കണ്ണു കാണാത്ത അവസ്ഥയിലും ആ മരത്തിൽ കയറി ആ കുഞ്ഞിനെ രക്ഷിച്ചത്. കേട്ടോ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ. ഇർഹമു, നിങ്ങൾ കരുണ ചെയ്യണം, മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട്. യർഹമക്കും, അപ്പോൾ നിങ്ങൾക്ക് കരുണ ചെയ്ത് തരും. മൻ ഫിസ്സമാ, ആകാശത്തുള്ളവൻ, അതായത് അള്ളാഹു. അപ്പോൾ അള്ളാഹിൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? ആ ജീവികളോ ജാലങ്ങളോട്, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളോടും കരുണ കാണിക്കണം. നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ഒരിക്കൽ ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച് ആ മനുഷ്യൻ ദാഹിച്ചു അലഞ്ഞു. ഒരിറ്റ് ജലമില്ലാതെ ആ അദ്ദേഹം മരിക്കുമെന്ന സ്ഥിതിയിലെത്തി. ചുറ്റുപാടും ഓടി അന്വേഷിച്ചു, എവിടെയെങ്കിലും ഒരിറ്റ് വെള്ളം കിട്ടുമോ. അപ്പോഴതാ അങ്ങകിലെ ഒരു കിണർ. അദ്ദേഹം ആ കിണറ്റിനടുത്തേക്ക് ഓടിച്ചെന്നു, ആ കിണറ്റിലേക്ക് ഇറങ്ങി. എന്നിട്ടോ വെള്ളം കുടിച്ച് കിണറ്റിൽ നിന്നും പുറത്തു വന്നു. വെള്ളം കുടിച്ച സന്തോഷത്തിൽ ആ മനുഷ്യൻ കിണറ്റിൻ്റെ പുറത്തെത്തി. നോക്കുമ്പോൾ അദ്ദേഹം എന്താ കണ്ടത്? ഒരു നായയതാ വെള്ളത്തിന് ദാഹിച്ച് മണ്ണ് കപ്പുന്നു. മനസ്സിലായോ? അപ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു, എനിക്കിതിന് മുമ്പ് വന്ന ഇതേ അവസ്ഥയിൽ തന്നെയാണല്ലോ ഈ നായയും. അദ്ദേഹം വീണ്ടും ആ കിണറ്റിലേക്ക് ഇറങ്ങി എന്നാണ്. എന്നിട്ടോ കിണറ്റിലിറങ്ങി അദ്ദേഹത്തിൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് ആ ഷൂവ് കടിച്ചു പിടിച്ച് അദ്ദേഹം കിണറ്റിൻ്റെ പുറത്തിലെത്തി. ആ നായക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നന്മ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം എവിടെ എത്തി? സ്വർഗത്തിലെത്തിച്ചേർന്നു എന്ന്. ഇതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ആ അതിൻ്റെ പൂച്ചക്ക് കൊടുക്കാതെ ആ പൂച്ചയെ ആട്ടിയോടിച്ച് ആ പൂച്ചയെ കെട്ടിയിട്ടു. അങ്ങനെ ഭക്ഷണം ലഭിക്കാതെ ആ പൂച്ചക്കുഞ്ഞ് ആ ചത്തുപോയി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു തആല ആ സ്ത്രീയെ ആ നരകത്തിലിട്ടു എന്ന അന്നാർ നരകത്തിലാക്കി എന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ ഇർഹമു മൻ ഫിൽ അർളി, ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളോട്, മനുഷ്യരോട്, മറ്റ് മൃഗങ്ങളോട്, മറ്റെല്ലാ പ്രകൃതിയോട് ഒക്കെ നമ്മൾ കരുണ കാണിക്കണം. എങ്കിലേ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലേ, വഴിയിലൂടെ പോകുന്ന പൂച്ചയെയും പട്ടിയെയും എല്ലാത്തിനെയും നമ്മളൊരു ആവശ്യമില്ലാതെ എന്ത് ചെയ്യും? ആ കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ നമ്മൾ ഉപദ്രവിക്കും. നമുക്കൊരാവശ്യവും ഉണ്ടാവില്ല, നമ്മളൊന്ന് ഉപദ്രവിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈയൊരു രൂപം നമ്മൾ മാറ്റി അവരോടൊക്കെ കരുണ കാണിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം അല്ലേ. അങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എന്നാണ് ഈ പാഠവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് കോപ്പി ചെയ്താന്നെന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? കുല്ലി കബദിൻ റത്തുബത്തിൻ അജുറുൻ, ഏത് പച്ചക്കരുളുള്ള ജീവികളോട് കരുണ കാണിക്കുന്നതും ദൈവത്തിങ്കൽ ആ അള്ളാഹുവിങ്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന്. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നതുപോലെ മറ്റു ജീവികൾക്ക് ഉപകാരം ചെയ്യാനും അവരെ സംരക്ഷിക്കുവാനും അവർക്കൊക്കെ നന്മകൾ ചെയ്യാനുമാണ് കുട്ടികളായ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിലെ വർക്കുകൾ ചെയ്യുക. ആ ഈ യൂണിറ്റ് നിങ്ങൾ ആദ്യം മുതൽ ഒന്നും കൂടി വായിച്ചു നോക്കുക. എല്ലാവർക്കും നന്ദി. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.